ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നിറവേറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം തടസ്സപ്പെട്ടു കിടക്കുകയാണ്. ജീവിതത്തിൽ ഒരു കാര്യങ്ങളും മെച്ചപ്പെടുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ വന്നുപെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇതുവരെയും മാറിക്കിട്ടുന്നില്ല. എത്ര വഴിപാടുകളും പൂജകളും ചെയ്തു നോക്കി, എത്രയോ താന്ത്രിക പരിഹാരങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും അവരുടെ തൊഴിലിനു വേണ്ടിയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പാടുപെടുന്ന മാതാപിതാക്കൾ, കൂടാതെ തന്നെ ജീവിതത്തിൽ ഒരു തൊഴിൽ ഇല്ലാതെ, അത് ആരാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും, അവർക്കൊരു തൊഴിൽ ഇതുവരെയും ശരിയായിട്ടില്ല. എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് നോക്കി, എത്ര തവണ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി നോക്കി, എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. മെർക്കുറി, അതല്ലെങ്കിൽ ബുധ ഭഗവാന്റെ ഒരു മന്ത്രമാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. ഏതൊരു ജാതകത്തിലും ബുധദശ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ഇതുവരെയും അതൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് പേർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അതായത്, ബുധഭഗവാന്റെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലവിധ തടസ്സങ്ങൾക്കും അതൊരു പ്രധാനപ്പെട്ട കാരണമായി തീരാവുന്നതുമാണ്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെ ജാതകത്തിലാണോ ബുധഭഗവാൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്, അവർക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായും വരുന്നുണ്ട്. അതിനാൽ തന്നെ ബുധഭഗവാന്റെ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഇപ്പോൾ കാണുവാൻ പോകുന്നത്. മാത്രമല്ല, ബുധഭഗവാൻ ഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു ഗ്രഹമാണ്. വാക്ചാതുര്യം, കലാകായിക മേഖലകളിൽ പ്രാവീണ്യം, അതുപോലെ തന്നെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു കിടക്കുന്നതെല്ലാം നേടിയെടുക്കുക, കൂടാതെ തന്നെ തൊഴിലിൽ വൻ വിജയം നേടിയെടുക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒരു മന്ത്രജപമാണ് ഇത്. മാത്രമല്ല, ഒരാളുടെ തൊഴിലിൽ, അതായത് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും അതല്ല ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും, അവർക്ക് ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, കൂടെ ജോലി ചെയ്യുന്നവർ മുഖാന്തരമോ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ മുഖാന്തരമോ നമുക്ക് തൊഴിലിൽ തടസ്സങ്ങൾ നേരിടുക, അതുപോലെ തന്നെ തൊഴിലിൽ വ്യാപാരമില്ലായ്മ വരിക, കൂടാതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ജോലിക്ക് പോയി നല്ല രീതിയിൽ ശമ്പളം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രഹമാണ് ബുധഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീമൻ മഹാവിഷ്ണുവിന് അനുയോജ്യമായ ഗ്രഹമായും, കൂടാതെ തന്നെ ബുധഭഗവാന്റെ അനുയോജ്യമായ നമ്പർ എന്ന് പറയുന്നത് 5 കൂടിയാണ്. ഈ 5 എന്ന് പറയുന്നത് കുബേരഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു എണ്ണം കൂടിയാണ്. അതിനാൽ തന്നെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ വീട്ടിലെ പണത്തടസ്സങ്ങളെ ഒഴിവാക്കുവാനും പാഴ് ചിലവുകൾ കുറയ്ക്കുവാനും നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ബുധഭഗവാൻ എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രഹം എന്നതിനാൽ തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കുവാൻ തുടങ്ങേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിലായിരിക്കണം. ഇത് ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരായിരിക്കും. അതിനാൽ തന്നെ പൂജാമുറിയിൽ നമ്മൾ എപ്പോഴാണോ ദീപം തെളിയിക്കുന്നത്, ആ സമയത്ത് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പടത്തിൽ തുളസിമാല ചാർത്തിക്കൊണ്ട് നമ്മുടെ ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ മാറിക്കിട്ടേണ്ടത്, ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് താഴെ ഒരു തുണിയോ അതല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് അതിൽ ഇരുന്നു കൊണ്ട് പടിഞ്ഞാറ് ദിശ നോക്കി ഇരിക്കേണ്ടതാണ് നമ്മൾ. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെക്കണം. കൂടാതെ തന്നെ നൈവേദ്യമായിട്ട് നമുക്ക് ഏതെങ്കിലും മധുര പലഹാരങ്ങൾ വെക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ 301 തവണ നമ്മൾ ഈ മന്ത്രം
മന്ത്രം ജപിക്കാവുന്നതാണ്. 301 തവണ തന്നെ ജപിക്കാൻ ശ്രമിക്കുക. കാരണം അതീത ഫലം തരുന്ന ഒരു മന്ത്രത്തിൻ്റെ എണ്ണമാണ് ഈ 301 എന്ന് പറയുന്നത്. അതിനാൽ 301 തവണ ഈ ഒരു ചെറിയ മന്ത്രം ജപിക്കുക. കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് നോക്കി വായിക്കണമെന്നില്ല, ചെറിയൊരു മന്ത്രമാണ്. അതിനാൽ നിങ്ങൾക്ക് ഇത് തുടർച്ചയായി പറയാവുന്നതാണ്. അതിനു മുന്നേ വിനായക ഭഗവാനെയും കുലദൈവത്തെയും മനസ്സിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഏത് പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെ തറയിൽ തുണി വിരിക്കുന്ന സമയത്ത് ആ തുണിയിലായിരിക്കണം നമ്മുടെ കാൽപാദങ്ങൾ ഉള്ളത്. കാൽ മടക്കി വെച്ചിരിക്കുകയാണെങ്കിലും അതല്ല, നമ്മൾ മനപ്പലകയിലിരിക്കുകയാണെങ്കിലും നമ്മൾ എന്തു ചെയ്യണമെന്നാൽ ഒരു തുണി വിരിച്ച് അതിനു മുകളിൽ ഒരു മനപ്പലകയിട്ട് അതിനു മുകളിലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മുടെ പാദങ്ങൾ തറയിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ താഴെ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാൻ സാധിക്കാത്തവർ കസേരകളിൽ ഇരുന്ന് ജപിക്കുമ്പോൾ അവരുടെ കാലുകൾ ഈ തറയിൽ തട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ജപിക്കുന്ന മന്ത്രത്തിന് പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ. 48 ദിവസം, അതായത് ഒരു മണ്ഡലകാലമായിരിക്കണം നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. ഇതിനിടയിൽ സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 7 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ദിവസങ്ങൾ കണക്കിലെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളും ഈ മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരോട് 21 തവണ ജപിച്ചാൽ മതി എന്ന് പറയണം. കാരണം കുട്ടികൾക്ക് അത്രയും നേരമുള്ള ക്ഷമ ഉണ്ടാവില്ല. അതിനാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 21 തവണ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയേണ്ടതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് തുളസിമാലയോ സ്ഫടികമാലയോ രുദ്രാക്ഷമാലയോ ഏത് തരത്തിലുള്ള മാലയാണോ നമ്മുടെ കൈകളിൽ ഉള്ളത് ആ മാല കൈകളിൽ വെച്ച് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി തുടങ്ങുക. ആ കാര്യം പൂർണ്ണമായും നിറവേറി കിട്ടുന്നത് വരെയും ഈ 48 ദിവസവും ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം, അതായത് 48 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ മന്ത്രം ഇതുപോലെ വേറെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ മനസ്സിൽ കരുതാവൂ. എല്ലാ ആഗ്രഹങ്ങളും കൂടി നമ്മൾ പറഞ്ഞ് ഈ മന്ത്രം ജപിച്ചാൽ അതിനുള്ള ഫലം പതുക്കെയേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം. മന്ത്രം ഇതാണ്, വളരെ ചെറിയ ആ ഒരു വിശേഷപ്പെട്ട മന്ത്രം. ഓം വസുധരേ സ്വാഹ, ഓം വസുധരേ സ്വാഹ, ഓം വസുധരേ സ്വാഹ. ഈ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും. രാവിലെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. അതല്ല, 48 ദിവസം വ്രതാനുഷ്ഠത്തോടുകൂടി ഈ മന്ത്രം ജപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. 48-ാമത്തെ ദിവസം ഈ മന്ത്രം 301 തവണ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തുളസി തീർത്ഥം കുടിക്കുക. ബാക്കി കുറച്ച് നമ്മൾ തീർത്ഥം നമ്മുടെ വീടുകളിലെല്ലാം തെളിച്ചു വിടാവുന്നതാണ്. മാത്രമല്ല, ഈ 48 ദിവസവും നെയ്ദീപം തെളിയിക്കണോ എന്നും പലർക്കും സംശയമുണ്ടാകും. നെയ്ദീപം ഭഗവാന്റെ മുൻപിൽ തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ആഗ്രഹ സാഫല്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അത് നമ്മൾ മഹാലക്ഷ്മി ദേവിയാണെങ്കിലും വിഷ്ണു ഭഗവാനാണെങ്കിലും വെങ്കടാചലപതിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു നെയ്ദീപ വഴിപാടിന് അതീത ഫലമാണ് ഉള്ളത്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തോടുകൂടിയും ബുദ്ധ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ആഗ്രഹങ്ങൾ സമർപ്പിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ, ഓം നമോ വെങ്കടേശായ നമ.